ഇപ്പോൾ റീറ്റെയിൽ ഫീൽഡിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മാൾസ് ഉണ്ട്, അതുതന്നെ വലിയ മാൾസ് ഉണ്ട്, നെയ്ബർഹുഡ് സെൻറ്റേഴ്സ് ചെറിയ മാൾസ് ഉണ്ട്, ഹൈ സ്ട്രീറ്റ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ എവറി നൂക്ക് ആൻഡ് കോർണർ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്, പല രീതിയിലുള്ള ഷോപ്സുണ്ട്. ഇതെല്ലാം വളരെ വർഷങ്ങളായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു ഡെവലപ്ഡ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ യൂറോപ്പോ യു എസ് ഒ യു കെയോ എവിടെ എല്ലാ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ എല്ലാ ഫോമാറ്റും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഫോമാറ്റ് ഏതാന്നുള്ളതല്ല, ഓരോ ഫോമാറ്റിനും അതിൻ്റേതായ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, എല്ലാവർക്കും അതിൻ്റേതായ ഒരു നീഷ് സെഗ്മെൻ്റും ഉണ്ട്. നമ്മുടെ റീറ്റെയിലറെ സംബന്ധിച്ചിടത്ത് റീറ്റെയിലർ എത്രമാത്രം സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ എത്രമാത്രം അപ്ഡേറ്റഡ് ആണോ, അല്ലെങ്കിൽ അവരവരുടെ ബിസിനസ്സിൽ എത്രമാത്രം കറണ്ട് കാലത്തിനനുസരിച്ചിട്ട് മാറാനും, അല്ലെങ്കിൽ ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും, അല്ലെങ്കിൽ ഓരോ കസ്റ്റമർ നീഡിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ ആളുകൾ സസ്റ്റെയിൻ ചെയ്യും. അതല്ല ഫോമാറ്റ് കൊണ്ടല്ല സസ്റ്റെയിൻ ചെയ്യുന്നതും അല്ലാത്തതും. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ റീറ്റെയിലേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും വലിയ റീറ്റെയിലർ ആരാന്ന് വെച്ചാൽ ജയലക്ഷ്മി, ഷീമാട്ടി, അവരെല്ലാം അതേ ഫോമാറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്രോസ് കേരള ജ്വല്ലേഴ്സ് അവർ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും സ്റ്റാൻഡ് അലോൺ സ്റ്റോറായിട്ട് ഓൺഡ് സ്റ്റോറിൽ പൗരികളും സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി ജ്വല്ലറി ഉണ്ടാക്കണം എന്നുള്ള ആ കോൺസെപ്റ്റ് അതിൽ തന്നെ പലരും നിൽക്കുന്നുണ്ട്. അതേസമയം പുതിയ സെഗ്മെൻസിലും വരുന്നുണ്ട്, മാൾസിൽ വരുന്നുണ്ട്. ഇപ്പം ഇമ്പൾസ് ബയ്യിങ് മാൾസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പൾസ് ബയ്യിങ് ആണ് ഒരു മേജർ കാറ്റഗറി. ഇപ്പം നിങ്ങൾക്ക് വന്ന് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യുക, അതിൻ്റെ കൂടെ പർച്ചേസും കണ്ടിട്ട് വാങ്ങുന്ന പ്രോഡക്റ്റിന് മാൾസിൽ അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഉണ്ട്. ഹൈ സ്ട്രീറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ സ്റ്റോറിനെയും മാളിലെ സ്റ്റോറിലെയും തമ്മിൽ ഇപ്പോൾ ബ്രാൻഡഡ് അപ്പം ഓർഗനൈസ്ഡ് റീറ്റെയിലാണെങ്കിൽ അവർ കാണുന്ന വ്യത്യാസം, മാള് ഓൾറെഡി മാൾ ഈസ് ഡ്രൈവിങ് പീപ്പിൾ ഇൻസൈഡ് ദ മാൾ, ബ്രാൻഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു സ്റ്റാൻഡ് അലോൺ സ്ഥലത്താകുമ്പം യു ഹാവ് ടു പുൾ ദ ക്രൗഡ്. അപ്പോൾ ആ അങ്ങനത്തെ വ്യത്യാസം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രാൻഡ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഇപ്പോൾ ജയലക്ഷ്മിയോ അല്ലെങ്കിൽ ഷീമാട്ടിയോ മലബാർ ഗോൾഡോ ജോയി ആലുക്കാസോ ഒക്കെ എടുക്കുമ്പോൾ അവരെ പ്രൊമോഷൻ അവർ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവരെ ബ്രാൻഡ് മറ്റും അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡ് അലോൺ സ്റ്റോറിൽ ആളെ കൊണ്ടുവരാൻ ഈസിയാണ്. പക്ഷേ നിങ്ങൾ ഇഫ് യു ലുക്ക് അറ്റ് ദി നാഷണൽ ലെവൽ പ്ലേയേഴ്സ് അവരെ ആ ഇപ്പോൾ വലിയ ബ്രാൻഡ്സാണ്. പക്ഷേ ആ വലിയ ബ്രാൻഡ്സ് ജനറലി ബ്രാൻഡിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ആളെ വിളി കൊണ്ടുവരാനുള്ള വലിയൊരു എഫേർട്ടൊന്നും അവരെടുക്കുന്നില്ല. പക്ഷേ അതർവേ അവർ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന മാളിൻ്റെ സ്പേസ് വരും. മാളിൽ വരുന്ന ആളുകൾക്ക് ആ മാൾ ഈസ് ബ്രിങ്ങിങ് പീപ്പിൾ ഇൻ ടു അല്ലെങ്കിൽ വലിയ ആങ്കർ ടെനൻസ് മാളിലുള്ള ആങ്കർ ടെനൻസിൻ്റെ പുഷിൽ മാളിലേക്ക് ആൾ വരുന്നുണ്ട്. ആ അവിടെ എത്തിയാൽ പീപ്പിൾ നോ ദ ദർ ബ്രാൻഡ്, ആ ബ്രാൻഡിങ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ് ആ അപ്പോൾ ഓരോരുത്തരെയും ഇപ്പം ബ്രാൻഡിൻ്റെ പൊസിഷനിങ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതും എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ സർവീസ് ലെവൽസ്, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഹൗസിംഗ് കോളനിയുടെ അടുത്ത് അല്ലെങ്കിൽ ഹൗസിംഗ് വലിയ ലാർജ് റെസിഡൻഷ്യൽ ഏരിയകളുടെ അടുത്ത് ആ ആളുകളെ സർവീസ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ സർവീസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി നിയർ ബൈ ദം. അപ്പോൾ ആ ഒരു പർപ്പസ് മാളിൽ വരുന്ന സ്റ്റോറിന് സെർവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഒരു വീക്കിലി പർച്ചേസ് അല്ലെങ്കിൽ മാസത്തിൽ വീക്കിലി ഒന്നോ രണ്ടോ ഒരു പ്രാവശ്യം വീക്കിലി പർച്ചേസ് ചെയ്യാണ് നിങ്ങൾക്കൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഒന്നിച്ച് പർച്ചേസ് ചെയ്യുക. പക്ഷേ അത് കംപ്ലീറ്റ് ആവില്ല. ബാലൻസ് സാധനത്തിന് നിങ്ങൾക്ക് എവറി ഡേ ഒരു സാധനം നിങ്ങൾക്ക് രണ്ട് സാധനം വേണം, അത് പ്രാക്ടീസ്. അപ്പം നിയർ ബൈ ഓരോരുത്തർക്കും ഓരോരുത്തരെ സ്ലോട്ടുണ്ട്, ഓരോരുത്തരെക്കും അവരുടേതായ രീതിയിൽ ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ചെറിയ ലെവലിൽ സ്റ്റോർ നടത്തുന്ന ആൾക്കും അത് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള അവസരങ്ങളും ഒരുപാടുണ്ട്. ആ ചെറിയ നിൽക്കണം എന്നല്ല, ചെറിയ സ്റ്റോറിൻ്റെ ചെയിൻ നടത്താനുള്ള അവസരമുണ്ട്, വലിയ സ്റ്റോറിൻ്റെ സിംഗിൾ നടത്തുന്ന സക്സസ്ഫുള്ളി നടത്തുന്നുണ്ട്. അങ്ങനെ ഏത് ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ട്രേഡിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണോ സ്യൂട്ടബിൾ അത് നോക്കിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് സക്സസ്ഫുൾ ആവുക. അല്ലാതെ ഒരു ഫോമാറ്റ് സക്സസ് ഒരു ഫോമാറ്റ് സക്സസ് അല്ല, അങ്ങനെയൊരിതൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പാനൽ ഡിസ്കഷൻ നടന്ന സമയത്ത് തന്നെ മിസ്റ്റർ ടിനി ഫിലിപ്പിൻ്റെ ഒരിത് പറഞ്ഞു, ഇപ്പം ഈ വർഷം ഏറ്റവും ഒരു ടഫ് ടൈമാണ് കേരളത്തിൽ. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ ടഫ് ടൈമിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഷിബു ഫിലിപ്പ് പറഞ്ഞു, ലുലു ഇസ് ഡൂയിങ് വെരി വെൽ ഈ ടഫ് ടൈമിലും. കാര്യങ്ങൾ മനസ്സിലാക്കി ആ സിറ്റുവേഷനനുസരിച്ച് റിയാക്ട് ചെയ്യും, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുകയും ബിസിനസ്സിൻ്റെ ഇൻട്രിക്കസീസ് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾക്ക് സക്സസ് ആവാൻ പറ്റുന്നുണ്ട് ഈവൻ ഡിഫിക്കൽട്ട് ടൈംസ്. അപ്പോൾ ഒരു ബൂം ടൈമിന് പറയണ്ട. അപ്പോൾ
ആ ഒരു ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഫോമാറ്റ് ആണെങ്കിലും സക്സസ് ആവും. ഒരിക്കലും ഒരു സിസ്റ്റം പുതിയ സാധനം വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാനിപ്പം 10-11 വർഷം മുന്നേ ഫോക്കസ് മോൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ, അന്ന് ഫോക്കസ് മോളിൻ്റെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ, സ്പെൻസേഴ്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്, അന്ന് കോഴിക്കോട് വ്യാപാരി വ്യവസായികൾ മൊത്തത്തിൽ മോളിൻ്റെ ഉദ്ഘാടനത്തിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വന്ന് ധർണ നടത്തി മോളിൽ കല്ലെടുത്തെറിഞ്ഞു. എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ അന്ന് മോള് തുടങ്ങിയത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് കേരളത്തിലുള്ളത്. ഈ ചെറിയ ഷോപ്പ് പൂട്ടിപ്പോയോ? പൂട്ടിപ്പോയിട്ടില്ല. ചെറുതും പൂട്ടി വലുതും പൂട്ടി, രണ്ടും പൂട്ടിയിട്ടുണ്ട്. രണ്ടും സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയെന്ന് ഹൈപ്പർ മാർക്കറ്റ് വലിയ ആളെ നടത്താൻ പറ്റുന്ന സമ്മതിക്കൂല, ചെറുത് പൂട്ടിപ്പോകും എന്ന് പറഞ്ഞ അവസ്ഥയെന്ന് പേടി മാറി അവരോട് കോമ്പീറ്റ് ചെയ്ത് 12-10 വർഷം കഴിഞ്ഞ് ഇന്നും സുഖമായിട്ട് നടക്കുന്നുണ്ട്, രണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ക്രൈറ്റീരിയ അല്ല. നമ്മുടെ എഫേർട്ട് അനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ധന സമിറ്റ് വൺസ് കഴിഞ്ഞ വർഷത്തോട് കമ്പയർ ചെയ്യുമ്പം ഇറ്റ്സ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. കുറേയും കൂടെ പാർട്ടിസിപ്പൻസിൻ്റെ നമ്പറിലും ക്വാളിറ്റിയിലും പാനലിസ്റ്റുകളും എല്ലാം മൊത്തത്തിൽ ഇറ്റ്സ് ഗ്രോയിങ്. കേരളത്തിലെ റീറ്റെയിലെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസരങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ എന്താണ് ഇതിൽ പെർസീവ് ചെയ്യുന്ന റിസ്കുകൾ, ഹൗ ടു മിറ്റിഗേറ്റ് ദാറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഫീൽഡ് എന്നുള്ളൊരു ജനറൽ അവയർനെസ് വളരെ കുറവാണ്. അപ്പോൾ അത് ശരിക്കും ഇതിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് കൂടുതൽ റീറ്റെയിലേഴ്സിൻ്റെ അടുത്തെത്തി, കൂടുതൽ റൈറ്റ് പാർട്ടിസിപ്പൻസ്, അതിലാണ് നീ ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് പാർട്ടിസിപ്പൻസ് വന്നാൽ വരും വർഷങ്ങളിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ് ഇവിടുത്തെ റീറ്റെയിലേഴ്സിന് കിട്ടും. തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയാണ് വന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ഫോമാറ്റ്സ്, കുറേയും കൂടെ പാർട്ടിസിപ്പൻസിന് ഇൻട്രാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോമാറ്റിലേക്ക് മാറ്റാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം തുടങ്ങുമ്പോൾ ഇൻട്രാക്റ്റീവ്, ഫുള്ളി ഇൻട്രാക്റ്റീവ് നടക്കില്ല. ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആളുകളും കുറേ മനസ്സിലാക്കി വരുമ്പം ശരിക്കും ഇൻട്രാക്റ്റീവ്, കുറേയും കൂടെ ഇൻട്രാക്റ്റീവ് ഫോമാറ്റിലേക്ക് നടത്താൻ അത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ടേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്.